ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കാരമൽ സേമിയ പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിലേക്ക് തന്നെ നമ്മൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ക്യാരറ്റ് പായസം കൂടിയാണിത്. ഇനി ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റായിട്ട് സേമിയ വേറെയും ക്യാരറ്റ് വേറെയും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് വറുക്കുകയാണ്. ആ ക്യാരറ്റിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ആ ഏലക്കായയുടെ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേലാണ് നമ്മൾ പായസം റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പാനിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഷുഗറൊന്ന് കാരാമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരാമലിലാണ് കേട്ടോ നമ്മൾ പായസം റെഡിയാക്കുന്നത്. നമ്മൾ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ നമ്മൾ ഷുഗറൊന്ന് കാരാമൽ ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ പഞ്ചസാരയുടെ നിറമൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ അപ്പം നന്നായിട്ട് തന്നെ മാറി വരുന്നുണ്ട്. ഒന്നുകൂടി ആയി വരട്ടെ. നമ്മൾ പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഒരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ലിറ്റർ പാലുണ്ടാവും. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഷുഗർ ഒക്കെ അടിയിൽ കട്ട പിടിച്ചിരിക്കും. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതൊക്കെ മെൽറ്റായിക്കോളും. കുഴപ്പമില്ല. അത് കണ്ടില്ലേ, പിളക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചിട്ട പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് സേമിയ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ ക്യാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മുടെ പായസം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ക്യാരറ്റും ക്യാരമലൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു കളറായിരിക്കും കേട്ടോ നമ്മുടെ പായസം. അതേപോലെ ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പം തന്നെ നമുക്ക് എടുത്ത് കുടിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് 2 ടീസ്പൂൺ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കാരാമൽ ചെയ്തപ്പോൾ തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിരുന്നു. അപ്പം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഒരു പിഞ്ച് ഒരു 1-2 ടീ ഡ്രോപ്പ് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ പായസം പൊളിക്കൂട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിരുന്നു. എന്നിട്ടാണിത് സെർവ് ചെയ്യുന്നത്. ഇതാ അപ്പോൾ നമ്മുടെ പായസമൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മുടെ പായസം ഇത്ര തിക്കാണ്. ഇനി ലൂസ് വേണമെന്നുണ്ടവർക്ക് കുറച്ച് ലൂസാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. കാണാൻ മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഷുഗർ കാരമൽ ചെയ്തെടുക്കുമ്പോൾ അതിനടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. കാരണം എങ്ങോട്ട് തിരിയരുത്. കാരണം നമ്മുടെ ഷുഗർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കാരാമൽ ചെയ്തെടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.